നമസ്കാരം. ജമ്മു കാശ്മീരിലെ റിയാസിയിൽ ഹിന്ദു തീർത്ഥാടകർക്ക് നേരെ നടന്ന ഭീകര ആക്രമണത്തിന്റെ നിർണായകമായ ചില വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. ജൂൺ 9 ഈ ഭീകരാക്രമണം നടക്കുന്നത്. ആക്രമണത്തിൽ 9 തീർത്ഥാടകർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് ജൂൺ 15 ദേശീയ അന്വേഷണ ഏജൻസി ഈ ആക്രമണത്തിന്റെ അന്വേഷണ ചുമതല ഏറ്റെടുക്കുന്നത്. ആക്രമണത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിൽ 45-കാരനായ ഹക്കംദീൻ എന്ന പ്രദേശവാസിയാണ് ഇതിനു പിന്നിൽ പ്രവർത്തിച്ചത് എന്ന് കണ്ടെത്തിയിരുന്നു. തുടർന്ന് ഇയാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. കന്നുകാലി വ്യാപാരിയായ ഇയാളുടെ വെളിപ്പെടുത്തൽ പ്രകാരം പാകിസ്ഥാനിൽ നിന്നുള്ള തീവ്രവാദികളെ ലോജിസ്റ്റിക്സ് നൽകിയാണ് ഇയാൾ സഹായിച്ചത്. ആക്രമണത്തിന് ശേഷം ഇയാൾക്ക് 5000 രൂപ പ്രതിഫലം കിട്ടിയെന്നും ഇയാൾ വെളിപ്പെടുത്തി. ഹക്കംദീൻ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ 2 ഭീകരരുടെ കൂടി രേഖാചിത്രം അന്വേഷണ ഏജൻസികൾ തയ്യാറാക്കിയിട്ടുണ്ട്. രജൌരി ജില്ലയിലെ താമസക്കാരനാണ് ഹക്കംദീൻ. ജൂൺ 20 ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തത്. മാതാ വൈഷ്ണോ ദേവി ക്ഷേത്രത്തിൽ ചുമട്ടുതൊഴിലാളിയായി ജോലി ചെയ്തിരുന്ന ഇയാൾ 3 മുമ്പ് ജോലി ഉപേക്ഷിച്ച് കന്നുകാലി വ്യാപാരിയായി മാറിയെന്നാണ് റിപ്പോർട്ട്. NIA ചോദ്യം ചെയ്യലിൽ ലക്ഷറി തൊയ്ബ ഭീകരരാണ് ആക്രമണത്തിന് പിന്നിലെന്ന് ഹക്കംദീൻ വെളിപ്പെടുത്തി. ജൂൺ 7 3 ഭീകരർ ഇയാളുടെ വീട് സന്ദർശിച്ചു. ആക്രമണത്തിനുള്ള തന്ത്രപ്രധാനമായ സ്ഥലം തിരഞ്ഞെടുക്കുന്നതിന് ഇവർ ഹക്കമിനെ കൂട്ടുപിടിച്ചു. അവർ ഈ സ്ഥലങ്ങൾ അടയാളപ്പെടുത്തുകയും ടൂറിസ്റ്റ് ബസ്സുകളുടെ നീക്കത്തെക്കുറിച്ച് ഹക്കത്തോട് ചോദിച്ചു മനസ്സിലാക്കുകയും ചെയ്തു. തുടർന്ന് ഇയാളുടെ വീട്ടിലെത്തി ആക്രമണത്തെക്കുറിച്ച് ചർച്ച ചെയ്യുകയായിരുന്നു. പിന്നീട് കാത്തിരുന്ന് ആക്രമണം നടത്തി. ആക്രമണത്തെ തുടർന്ന് ഭീകരർ ഹക്കമിന് 5000 രൂപ നൽകുകയും രക്ഷപ്പെടാൻ സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്തു. ഇയാളുടെ ആധാർ കാർഡും ഇവർ പിടിച്ചെടുത്തു. ചോദ്യം ചെയ്യലിന്റെ അടിസ്ഥാനത്തിൽ നുഴഞ്ഞുകയറിയ ഭീകരർ ഇപ്പോഴും വനങ്ങളിൽ ഒളിച്ചിരിക്കുന്നതായി സംശയിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.